ഫ്രണ്ട്സ്, വിജോസ് ആർട്ട് റൂമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ റിയലിസ്റ്റിക്കായി ഒരു ചിത്രം എങ്ങനെ വരയ്ക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബ്ലെൻഡിങ് സ്റ്റംപ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂവെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലെൻഡിങ് സ്റ്റംപ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബ്ലെൻഡിങ് സ്റ്റംപ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 2 A4 ഷീറ്റും ഒരു സാൻഡ് പേപ്പറിൻ്റെ ചെറിയൊരു ഷീറ്റും പിന്നെ ഒരു പേപ്പർ കട്ടറും സെല്ലോ ടേപ്പുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പേപ്പറിൻ്റെ ഈ കോർണർ ഭാഗം ചെറുതായൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. തീരെ ചെറുതായി വേണം റോൾ ചെയ്ത് കൊടുക്കാൻ. തീരെ ചെറുതായി റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ ഒരു ചെറിയ ഈർക്കിലിയുടെ സഹായത്തോടു കൂടിയാണ് റോൾ ചെയ്യുന്നത്. കുറച്ച് ചുരുട്ടിയതിന് ശേഷം ഞാൻ ഈർക്കിലി ഊരി മാറ്റി. ഇനി നമുക്ക് ചെറുതായി കൈകൊണ്ട് തന്നെ ചുരുട്ടിയെടുക്കാം. അങ്ങനെ ഒരു പേപ്പർ നമ്മൾ റോള് ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്ലെൻഡിങ് സ്റ്റംപിന് കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു പേപ്പർ കൂടി ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പേപ്പർ എടുത്ത ശേഷം അതിൻ്റെ കോർണർ ഇതുപോലെ വെച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ആദ്യം ചെയ്തതുപോലെ തന്നെ റോള് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പേപ്പറും റോള് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെറിയ ഒരു കഷ്ണം സെല്ലോ ടേപ്പ് എടുത്ത് ആ ഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ രണ്ടറ്റത്തും പ്രസ് ചെയ്യുമ്പോൾ ഞെങ്ങുന്നതായി കാണാൻ സാധിക്കും. അതിൻ്റെ മധ്യഭാഗത്തായിരിക്കും കട്ടി കൂടുതൽ. അപ്പോൾ ആ ഞെങ്ങാത്ത ഭാഗമാണ് നമുക്ക് ആവശ്യം. പ്രസ് ചെയ്ത് ഞെങ്ങാത്ത ഭാഗം കണ്ടുപിടിച്ചതിന് ശേഷം രണ്ട് അറ്റവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ആ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ ഭാഗം നമുക്ക് കട്ടർ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ഒരു സാൻഡ് പേപ്പറിൻ്റെ സഹായത്തോടെ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്ത് ഷാർപ്പ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടി ഷേപ്പായി വരുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ കട്ടർ ഉപയോഗിച്ച് കുറച്ചുകൂടി ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇപ്പോൾ ഷേപ്പായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്ലെൻഡിങ് സ്റ്റംപ് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്യാനായി ഞാൻ ഉപയോഗിക്കുന്നത് HB പെൻസിലാണ്. അധികം ഡാർക്കാക്കിയൊന്നും ഞാൻ ഷെയ്ഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ്. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗം നമുക്ക് ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ചിത്രത്തിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പെൻസിൽ വെച്ച് ആദ്യം ഷെയ്ഡ് ചെയ്തപ്പോഴും അത് കഴിഞ്ഞ് ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് അത് ഷെയ്ഡ് ചെയ്തപ്പോഴും ഉള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുറച്ചുകൂടി ഡാർക്ക് ചെയ്ത് നമുക്ക് ഷെയ്ഡ് കൊടുത്ത് നോക്കാം. അതിനുശേഷം ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഡാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നന്നായി ബ്ലെൻഡായി വരുന്നത് കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് ഷെയ്ഡ് കൊടുത്ത് നോക്കാം. ഇതുപോലെ നിങ്ങളും ഒരു ബ്ലെൻഡിങ് സ്റ്റംപ് വീട്ടിലിരുന്നുണ്ടാക്കി ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ് ഒക്കെ ഈസിയായി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വീട്ടിലിരുന്ന് നിങ്ങൾ നന്നായി ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. ബ്ലെൻഡിങ് സ്റ്റംപ് എങ്ങനെ വീട്ടിലിരുന്ന് ഈസിയായി ഉണ്ടാക്കാം എന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.